സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാഥൻ തന്റെ പുരോഹിത പ്രാർത്ഥനയിലൂടെ ഭാവിയിലേക്കുള്ള ജാലകം കൂടി തുറന്നുവെക്കുകയാണ്. സഭയുടെ യുഗാന്ത്യോന്മുഖമായ ഭാവം, പ്രത്യാശയുടെ യാത്ര ഇവിടെ ഉരുത്തിരിയുന്നു. ശിഷ്യർക്ക് വേണ്ടി മാത്രമല്ല, തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന സകലർക്കും വേണ്ടി നാഥൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 17:20 മുതൽ. താനും പിതാവും തമ്മിലുള്ള അനാദിയായ സ്നേഹബന്ധത്തിന്റെ വെളിച്ചത്തിലാണ് നാഥൻ തന്റെ ഈ ജനത്തിന്റെ ഒരുമയെ കുറിക്കുന്നത് പോലും. വിഭജിച്ചു നിൽക്കുന്ന ദൈവജനം സുവിശേഷ പ്രഘോഷണത്തിന് എന്നും ഒരു തടസ്സം തന്നെയാണ്. ഇന്നത്തെ യുവതയാകട്ടെ പലപ്പോഴും പഴമക്കാരുടെ വിഭാഗീയതകളിൽപ്പെട്ട് വിശ്വാസം പോലും നശിച്ചവരായി മാറുന്നുണ്ട്. കാരണം യുവതയെ സംബന്ധിച്ചിടത്തോളം വിഭാഗീയ ചിന്തകൾ കുറവാണ്. അതിനാൽ ഒരു കാലഘട്ടത്തിന്റെ വിഭാഗീയ ചിന്തകൾ നാം വരും തലമുറകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ നാഥനിൽ വിശ്വസിക്കാനിരിക്കുന്നവരെ കൂടി നാം തടസ്സപ്പെടുത്തുന്നു. നാഥന്റെ പ്രാർത്ഥനകളെ വിഫലമാക്കും പോലെ തന്റെ മഹത്വത്തിലേക്ക് നാഥൻ നമ്മെ പങ്കുചേർക്കുന്നു എന്നിവിടെ പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ സഹന മരണ ഉദ്ധാനങ്ങളെ കുറിക്കുന്ന ഒരു ചുരുക്കപ്പേരാണ് മഹത്വം എന്നത്. ക്രിസ്തുവിന്റെ മഹത്വം അണിഞ്ഞ ദൈവജനത്തിലൂടെ ക്രിസ്തു കേവലം ഒരു ചരിത്രമായി ചുരുങ്ങിപ്പോകാതെ ഇന്നും ലോകത്തിൽ നിറവണിയുകയാണ്. അതിന്റെ പൂർണ്ണതയാകട്ടെ നാം യുഗാന്ത്യത്തിൽ പുണരുക തന്നെ ചെയ്യും. അതിനാൽ ഇന്ന് അസ്വസ്ഥതകളും അനൈക്യങ്ങളും സഭയിൽ കാണപ്പെടാമെങ്കിലും ഐക്യമെന്നത് ഒരു യുഗാന്ത്യോന്മുഖമായ യാഥാർത്ഥ്യമായി നാം പിന്നീട് കാണും. എസ്കറ്റലോജിക്കൽ റിയാലിറ്റി. സ്നേഹത്തിനായി ദാഹിക്കുന്ന ഒരു ലോകത്തിന് ആ ഒരു ദൈവ മനുഷ്യ സമന്വയം ഒരു ദൈവസങ്കേതം തന്നെയായി മാറും. യോഹന്നാൻ 17 എന്ന അധ്യായത്തിൽ ഒരു പ്രത്യേകത നമുക്ക് നിരീക്ഷിക്കാനാകും. പിതാവ്, പാറ്റേർ എന്ന് വിളിച്ച് നാഥൻ തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണത്. തുടർന്ന് പരിശുദ്ധനായ പിതാവ്, പാറ്റേർ ആക്കിയോസ് എന്നും ഇന്നിതാ നീതിമാനായ പിതാവ്, പാറ്റേർ ഡിക്കായോസ് എന്നുമാണ് നാം കണ്ടുമുട്ടുന്ന വാക്കുകൾ. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ദൈവം എങ്ങനെ നമ്മെ വിശുദ്ധീകരിക്കുന്നുവെന്ന്. ആഗ്യോസുമായി ആ പരിശുദ്ധിയാകട്ടെ പരിശുദ്ധനായ പിതാവിന്റെ അളവിൽ തന്നെയാണ്, പാറ്റേർ ആഗ്യോസ്. എന്നാൽ ഈ വിശുദ്ധീകരണ പ്രക്രിയയിൽ ദൈവത്തിന് വിധേയപ്പെടാതെ നിലകൊള്ളാനും നമുക്കാകും. ഇന്ന് സങ്കീർത്തനം 16 ഈ മനോഭാവം വിവരിക്കുന്നുണ്ട്. രാത്രിയിൽ പോലും നമ്മുടെ അന്തരംഗത്തിൽ ദൈവം പ്രബോധനം വിരിയിക്കുന്നുണ്ട്. എന്നാൽ അത് സ്വീകരിക്കാനും വലിച്ചെറിയാനും ഒരുവന് സ്വാതന്ത്ര്യമുണ്ട്. അതിനാൽ തന്നെ നീതിമാനും നീതികെട്ടവനുമായി നമ്മൾ വിഭജിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നാഥൻ സുവിശേഷത്തിൽ വിധിയാളനായ പിതാവിനെ സൂചിപ്പിക്കുന്നത്. നീതി പുലർത്തുന്ന ഡിക്കായോസ് പിതാവ്, പാറ്റേർ. അവൻ നമ്മുടെ മനോഭാവങ്ങൾക്കും പ്രവൃത്തികൾക്കുമൊത്ത് നമ്മെ വിധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സങ്കീർത്തനം 68 നാം കണ്ടത് തന്നെ ചിതറിക്കുന്ന ദൈവം. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ശ്രീഹ എഫേസോസിലെ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞതോർത്താൽ താൻ പ്രഘോഷിച്ച വചനത്തിലൂടെ ഗുണകരമായവ നന്മയായവ എങ്ങനെ പകർന്നു തന്നുവെന്നും വിശുദ്ധരുടെ ഓഹരിയിലേക്ക് എങ്ങനെ ആ ജനത്തെ ഉണർത്തിയെന്നും നമുക്ക് മനസ്സിലാക്കാനാകും. ഇന്ന് സങ്കീർത്തനം 16 പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. ഈ നന്മകളുടെ, ഗുഡ് തിങ്സിന്റെ ഉറവിടം ദൈവമാണെന്നും നമ്മുടെ ഭാഗതയും ഓഹരിയും ഇൻഹെറിറ്റൻസ് ദൈവമാണെന്നും. മാത്രമല്ല, ഈ സങ്കീർത്തനത്തിന്റെ 8-11 വരെയുള്ള വാക്യങ്ങൾ പത്രോസ് തന്റെ പന്തക്കൂസ പ്രഭാഷണത്തിൽ ഉയർത്തുന്നുണ്ട്. പൗലോസാകട്ടെ അന്ത്യോക്യയിലെ സിനഗോഗിലെ പ്രഭാഷണത്തിലും ആവർത്തിക്കുന്നുണ്ടത്. ക്രിസ്തുവിലൂടെ ആസന്നമായ ഉയർപ്പിന്റെ പ്രത്യാശ ഉണർത്തുകയാണ് അപ്രകാരം ഈ സങ്കീർത്തനം. ഈ ഉയർപ്പിന്റെ പ്രത്യാശയെ പ്രതിയാണ് താൻ വിചാരണ നേരിടേണ്ടി വരുന്നതെന്ന് ശ്രീഹ ഇന്ന് സൻഹദ്രിയൻ സംഘത്തിന്റെ മുൻപിൽ വാദിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 22:30 മുതൽ 23:11 വരെ. ജെറുസലേമിൽ വെച്ച് യഹൂദന്മാർ മർദ്ദിക്കുകയാണ് ശ്രീഹായെ. ശ്രീഹ ഒരു റോമൻ പൗരനായതുകൊണ്ട് തന്നെ സഹസ്രാധിപൻ ശ്രീഹായ്ക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നു. അതേസമയം അവനെ വിചാരണയ്ക്കായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിചാരണ തടവുകാരനായി ശ്രീഹ സൻഹദ്രിയൻ സംഘത്തിന്റെ മുൻപിലേക്ക് ആനയിക്കപ്പെടുകയാണ്. ഉയർപ്പിനെ കുറിച്ചുള്ള പരാമർശം സൻഹദ്രിയൻ സംഘത്തിലെ ഫരിസേയരുടെയും സദുക്കായരുടെയും ഇടയിൽ വലിയ അഭിപ്രായ ഭിന്നത ഉളവാക്കുന്നു. അവർ പരസ്പരം കഠിനമായി പോരടിക്കാൻ തുടങ്ങുന്നു. ഈ ബഹളത്തിൽ ശ്രീഹായെ അവർ വലിച്ചു കീറുമെന്ന് തോന്നിയതിനാൽ റോമൻ സൈനികർ ശ്രീഹായെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഉയർപ്പിനെ പ്രതി ലോകം രണ്ടായി മുറിഞ്ഞു പോകുമെന്ന ഗഹനമായ സത്യം ഇവിടെ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ശ്രീഹ സൻഹദ്രിയൻ സംഘത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ സാമ്പ്രദായികമായി പറയാറുള്ളത് പോലെ പിതാക്കന്മാർ എന്ന് അവരെ വിളിക്കുന്നില്ല, സഹോദരങ്ങളെ എന്ന് മാത്രമാണ് വിളിക്കുന്നത്. സുവിശേഷത്തിന്റെ നവീനമായ വ്യവസ്ഥയാണിത്. നമ്മളെല്ലാം അതിന്റെ മുൻപിൽ സമന്മാരാണ്. ആരും പിതാവല്ല, ദൈവമല്ലാതെ. പിതാവായ ദൈവം, പരിശുദ്ധനായ പിതാവ്, നീതിമാനായ പിതാവ് നാം ആദ്യമേ കണ്ടതുപോലെ. ശ്രീഹ തടവറയിലായിരിക്കുമ്പോൾ ആ രാത്രിയിൽ നാഥൻ അവനോട് പറയുന്നു, നീ ജെറുസലേമിൽ ചെയ്തതുപോലെ റോമായിലും എനിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കണമെന്ന്, അതിനാൽ ഉത്സാഹത്തോടെ നിലകൊള്ളുക എന്ന്. സങ്കീർത്തനം പറഞ്ഞതുപോലെ രാത്രിയുടെ നിറവുകളിൽ അന്തരംഗത്തിൽ നിറയുന്ന ദൈവിക പ്രബോധനം തന്നെയാണിത്. ശ്രീഹായ്ക്ക് അതിനെക്കുറിച്ച് മറ്റൊന്നും ആലോചിക്കേണ്ടതില്ലായിരുന്നു.
കാരണം താൻ ദൈവത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കില്ല എന്ന സങ്കീർത്തകന്റെ ഉറപ്പ് ശ്രീഹായ്ക്കുമുണ്ട്. ഇനി തിരിച്ചുപോക്കുകളില്ല. ഈ ക്ലേശങ്ങളുടെ തനിയാവർത്തനങ്ങൾ തന്നെയാണ് തന്നെ കാത്തിരിക്കുന്നതെങ്കിൽ പോലും ശ്രീഹ തിരിച്ചുപോകുന്നില്ല. ജെറുസലേമിൽ നിന്ന് അവൻ റോമായിലേക്ക് പടികയറുന്നു. താൻ ഏതെല്ലാം നഗരത്തിൽ പോയാലും ക്ലേശങ്ങളും തടവറയുമാണ് തന്നെ കാത്തിരിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവ് നേരത്തെ തന്നെ ശ്രീഹായ്ക്ക് ബോധ്യം നൽകിയിട്ടുണ്ടല്ലോ. അപ്പോസ്തല പ്രവർത്തനം 20. Thank you.